ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടെക്സ് സിവിൽ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസുകളിലായിട്ട് ക്വസ്റ്റൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തിരുന്നത് ട്രെയ്സർ എക്സാമിൻ്റെ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ട്രൈസർ എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടിരുന്നത് ഫസ്റ്റ് ഫോർട്ടി ക്വസ്റ്റ്യൻസ് രണ്ട് വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത് തേർഡ് പാർട്ട് വീഡിയോ ആണ് പിന്നെ ബാലൻസ് ക്വസ്റ്റൻസ് നമുക്ക് നോക്കാം വൺ മൈൽ പെർ അവർ ഈസ് ഇക്കൾ ടു ലാഷ് മീറ്റപ്പർ സെക്കൻഡ് ഓപ്ഷൻ സർ ഫോർ ഫോർട്ടി സെവൻ ഫോർട്ടി ഫോർ പോയിന്റ് സെവൻ ഫോർ പോയിന്റ് ഫോർ സെവൻ പോയിന്റ് ഫോർ ഫോർ സെവൻ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി പോയിൻറ്റ് ഫോർ ഫോർ സെവൻ മീറ്റപ്പർ സെക്കൻഡാണ് ഇതിൻ്റെ കൺവേർഷൻ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഈ നമ്മൾ മൈൽ പെർ അവറിന് മീറ്റപ്പർ സെക്കൻഡിലോട്ടാണ് മാറ്റാനുള്ളത് അപ്പോൾ ഈ മൈലിനെ മീറ്റർ ആക്കാനുള്ള മൈലിനെ മീറ്റർ ആക്കാനുള്ള ഒരു വൺ മൈൽ ഈസ് ഇക്കൾ ടു വൺ ആയിരത്തി അറുന്നൂറ്റി ഒൻപതേ പോയിൻറ്റ് ത്രീ ഫോർ മീറ്റർ ആണ് വൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വൺ പോയിൻ്റ് സിക്സ് കിലോമീറ്റർന്ന് വരും അപ്പം ഫസ്റ്റ് മൈലിന് മീറ്ററിലോട്ട് മാറ്റണം അതായത് വൺ സിക്സ് സീറോ നയൻ പോയിൻറ്റ് ത്രീ ഫോർ മീറ്റർ ഡിവൈഡ് ബൈ ഹവറിനെ സെക്കൻഡ് ആക്കാൻ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് വൺ ഹവർ എന്ന് പറഞ്ഞാൽ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെക്കൻഡാണ് അപ്പോൾ ഈ രണ്ട് വാല്യൂങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് പോയിൻ്റ് ഫോർ ഫോർ സെൻ അപ്പോൾ ഒന്നുകൂടി പറയാം വൺ സിക്സ് സീറോ നയൻ പോയിൻ്റ് ത്രീ ഫോർ മീറ്റർ ഡിവൈഡ് ബൈ ത്രീ സിക്സ് സീറോ സീറോ സെക്കൻഡ് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിൻറ്റ് ഫോർ ഫോർ സെ ഫോർ ഫോർ സെവൻ മീറ്റർ പെർ സെക്കൻഡ് എന്ന് ആൻസർ കിട്ടും എ ലീഡർ ലൈൻ ഈസ് യൂഷ്വലി ഓപ്ഷൻസ് ആർ ഇംഗ്ലണ്ട് ലൈൻ വിത്ത് ഷോർട്ട് ഹൊറസോണ്ടൽ ഷോൾഡർ വെർട്ടിക്കൽ ലൈൻ ഹൊസോണ്ടൽ ലൈൻ ടാൻഷൻഷ്യൽ ലൈൻ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഇംഗ്ലണ്ട് ലൈൻ വിത്ത് ഷോർട്ട് ഹൊറസോണ്ടൽ ഷോൾഡർ ഇതാണ് ലീഡർ ലൈൻ എന്ന് പറയുന്നത് ഒരു ഇംഗ്ലണ്ട് ലൈനും ഒരു ഇംഗ്ലണ്ട് ലൈനും വിത്ത് ഷോർട്ട് ഹൊറസോണ്ടൽ ഷോൾഡർ ഇതാണ് ലീഡർ ലൈൻ എന്ന് പറയുന്നത് ദ ബെൻ്റിങ് മൊമെൻറ്റ് അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് എ കാൻഡിൽ ലിവർ ബീം ക്യാരി എനി ടൈപ്പ് ഓഫ് ലോഡീസ് ഒരു കാൻഡിൽ ലിവർ ബീമിൻ്റെ ഫ്രീ എൻഡിൽ ബെൻഡിങ് മൊമെൻറ്റ് എന്നാണ് ഓപ്ഷൻസ് ആ മിനിമം മാക്സിമം സീറോ ഈക്വൽ ടു ദ ലോഡ് അപ്പോൾ ഒരു കാൻഡിലിവർ ബീമിൽ ഫ്രീ എൻഡിൽ ബെൻഡിംഗ് മൊമെൻ്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും ഏത് ലോഡെടുത്താലും യൂണിഫോം യു യു ഡി ലോഡായാലും യു വി എല്ലോടായാലും ഏത് പോയിന്റിലൂടെ ഏത് ലോഡ് എടുത്താലും കാൻഡിലിവർ ബ ബീമിൻ്റെ ഫ്രീ എൻഡിലെ ബെൻഡിങ് മൊമൻ്റ് സീറോ ആയിരിക്കും മാക്സിമം മാക്സിമം വരുന്നത് ഫിക്സഡ് എൻഡിലായിരിക്കും കാൻഡിലിവർ ബീം എന്ന് പറയുമ്പോൾ വൺ ഹാൻഡ് ഫിക്സ്ഡ് അതർ ആൻഡ് ഫ്രീ ആണ് അപ്പോൾ അത് ഫ്രീ എൻഡിൽ സീറോ ആയിരിക്കും ബെൻഡിങ് ഫിക്സഡ് എൻഡിൽ മാക്സിമം ആയിരിക്കും അപ്പോൾ ഈ ഫ്രീ എൻഡിൽ നമുക്ക് ഈസി ഈസി റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും ഫ്രീ എൻഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയും ദ ലോവസ്റ്റ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ദർ ക്യാൻ ബി യൂസ്ഡ് ഫോർ ആർ സി സി വർക്ക് ആർ സി സി വർക്കിലെ ഏറ്റവും ലോവസ്റ്റ് ഗ്രേഡ് കോൺക്രീറ്റ് ഏതാണ് യൂസ് ചെയ്യുന്നതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി എം ട്വൻറ്റിയാണ് ഐ എസ് ഫോർ ഫിഫ്റ്റി സിക്സ് ടു തൗസൻഡ് വെച്ചാണ് മിനിമം ഗ്രേഡ് ഓഫ് ആർ സി സി എന്ന് പറയുന്നത് എം ട്വൻറ്റി ഗ്രേഡാണ് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് മൈൽഡ് കണ്ടീഷൻ എം ട്വൻറ്റി മോഡറേറ്റ് എം ട്വൻറ്റി ഫൈവ് സിവിയർ എം തേർട്ടി വെരി സിവിയർ എം തേർട്ടി ഫൈവ് എക്സ്ട്രീം എം ഫോർട്ടി ഇങ്ങനെയാണ് കണ്ടീഷൻസ് വരുന്നത് എം ട്വൻറ്റി ഗ്രേഡാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള മിനിമം ഗ്രേഡ് ഓഫ് ആർ സി സി എന്ന് പറയുന്നത് ആർ സി സി വർക്ക്സിനുള്ള ഏറ്റവും മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് എം ട്വൻറ്റി ഗ്രേഡ് ആണ് വെൻ വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ട് ഈസ് ആഡ് ടു ദ കോൺക്രീറ്റ് അതായത് ഒരു വാട്ടർ പ്രൂഫിംഗ് കോ കോമ്പൗണ്ട് കോൺക്രീറ്റിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും കറക്റ്റ്സ് എ ബേർഡി പ്രൊപ്പോസ്ഡ് കോൺക്രീറ്റ് മിക്സ് ക്യൂർസ് ഇമ്മച്ചോർ ഗ്രീൻ കോൺക്രീറ്റ് പ്രിവെൻറ്റ്സ് ലീക്കേജ് ആൻഡ് ഡാംനെസ് ഓൾ ഓഫ് ദിസ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്

സൈസ് ഓഫ് എ ടു ഡ്രോയിങ് ഷീറ്റ് എപ്പോഴും എല്ലാ പ്രാവശ്യവും മിക്കവാറും ചോദിക്കുന്നൊരു ക്വസ്റ്റനാണ് എ ടു ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസെന്ന് പറയുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഫോർ ട്വൻറ്റി ബൈ ഫൈവ് നയൻറ്റി ഫോർ മിക്കവാറും ചോദിക്കുന്നത് എ ടു എ സീറോ ചോദിക്കാറുണ്ട് കൂടുതലും എ ടു ആണ് ചോദിച്ചത് എന്നാലും എല്ലാം പഠിച്ചുവയ്ക്കാൻ ഇമിയുടെ ഒരുപാട് ടെസ്റ്റ് സീരീസിലൊക്കെ ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസൊക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടെസ്റ്റ് സീരീസ് വാച്ച് ചെയ്യാൻ നോക്കുക

സിംപ്ലി സപ്പോർട്ടഡ് ബീം വിത്ത് എ സെൻട്രൽ ലോഡ് ദ ബെൻഡിങ് മൊമെൻ്റ് ഈസ് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ബെൻഡിങ് സെൻട്രൽ ലോഡുള്ള ഒരു സിപ്ലി സപ്പോർട്ടഡ് ബീം അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് മാക്സിമം വരുന്നത് എവിടെയാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി മാക്സിമം അറ്റ് ദ സെൻറ്റർ കുറച്ച് കണ്ടീഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കണ്ടീഷൻസ് ഏറ്റവും ചൂസ് ആവുന്നത് മാക്സിമം അറ്റ് സെൻറ്റർ എന്നൊരു ആണ് ബെൻഡിങ് മൊമെൻറ്റ് വരുന്നത് മാക്സിമം വരുന്നത് സെൻറ്ററിലാണ് ആൻസർ ഓപ്ഷൻ സി ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഹൈവേ ഓപ്ഷൻസ് ഓപ്ഷൻസ് ലോഞ്ിണൽ സെക്ഷൻസ് ആർ റെക്കോർഡ് ക്രോസ് സെക്ഷൻസ് ആർ റെക്കോർഡ് ലോജിറ്റ്യൂണൽ സെക്ഷൻസ് ആൻഡ് ക്രോസ് സെക്ഷൻസ് ആർ റെക്കോർഡ് നൺ ഓഫ് ദീസ് ഒരു ഹൈവേ കൺസ്ട്രക്ഷനിൽ നമുക്ക് ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻസും ക്രോസ് സെക്ഷൻസും ആവശ്യമായിട്ട് വരും അതായത് ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ ലോഞ്ചിറ്റ്യൂണൽ സെക്ഷൻ വഴി നമുക്ക് ഐഡിയ അബൌട്ട് സൂപ്പർ എലിവേഷൻ ഗ്രേഡിയൻ ഗ്രേഡിൻ്റെ ഒക്കെ എല്ലാ ഐഡിയയും നമുക്ക് ലോഞ്ചിറ്റ്യൂണൽ സെക്ഷനിൽ നിന്ന് കിട്ടും ക്രോസ് സെക്ഷനിൽ നിന്ന് നമുക്ക് റൈറ്റ് ഓഫ് വേ ഫോർമേഷൻ വിത്ത് ക്യാരേജ് വേ ക്രൗൺ ക്യാമ്പ് ക്രൗൺസ് ക്യാമ്പ് സെപ്പറേറ്റ് ഷോഡപ്പ് ഇതുപോലുള്ള ടേംസിൻ്റെയൊക്കെ ഐഡിയ നമുക്ക് കിട്ടും അപ്പോൾ ഒരു ഹൈവേയുടെ കൺസ്ട്രക്ഷനിൽ ലോഞ്ച് ലോഞ്ചിറ്റ്യൂട്ടുള്ള സെക്ഷൻസും ക്രോസ് സെക്ഷൻസും ആവശ്യമാണ് കോമൺലി യൂസ്ഡ് റോ മെറ്റീരിയൽ ഇൻ ദ മാനുഫാക്ചർ ഓഫ് സിമന്റ് സിമന്റിന്റെ മാനുഫാക്ചറിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ ഏതാണ് നമ്മൾ മാനുഫാക്ചർ ഓഫ് സിമെന്റിൽ ഒരുപാട് മെറ്റീരിയൽസ് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് വരുന്നത് ആൻസർ ഓപ്ഷൻ സി ലൈംസ്റ്റോൺ ആണ് അപ്പോൾ ഏറ്റവും കൂടുതൽ റോ മെറ്റീരിയൽസ് സിമെന്റിന്റെ മാനുഫാക്ചറിൽ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ലൈംസ്റ്റോൺ ആണ് ആൻസർ ഓപ്ഷൻ സി ലൈം വിച്ച് കണ്ടെയിൻസ് ഹൈ പെർസെൻറ്റേജ് ഓഫ് കാൽഷ്യം ഓക്സൈഡ് കാൽഷ്യം ഓക്സൈഡിൻ്റെ കണ്ണി ഏറ്റവും കൂടുതൽ ഉള്ളത് ഏത് ടൈപ്പ് ലൈമിലാണ് ആൻസർ പറയുന്നത് ഓപ്ഷൻ എ ഫാറ്റ് ലൈം അപ്പോൾ ഫാറ്റ് ലൈമിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് വൈറ്റ് ലൈം പ്യുവർ ലൈം റിച്ച് ലൈം ഹൈ കോസ്റ്റിക് ലൈം ഇപ്പോൾ ഇത്രയും പേരും ഫാറ്റ് ലൈമിൻ്റെ മറ്റൊരു പേരാണ് ഹൈ പെർസെൻറ്റേജ് ഓഫ് കാൽഷ്യം കാൽഷ്യം ഓക്സൈഡിൻ്റെ കണ്ണണ്ടി ഏറ്റവും കൂടുതലുള്ളത് ഫാറ്റ് ലൈമിലാണ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് സ്ട്രക്ചേഴ്സ് അണ്ടർ വാട്ടർ ദ ലൈം യൂസ്റ്റിസ് അണ്ടർ വാട്ടറിലൊക്കെ സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പ് ലൈമാണ് ആൻസർ ആയത് ഓപ്ഷൻ ഡി ഹൈഡ്രോളിക് ലൈം ആണ് ഹൈഡ്രോളിക് ലൈമാണ് അണ്ടർ വാട്ടർ കൺസ്ട്രക്ഷൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ലൈം എന്ന് പറയുന്നത് അപ്പോൾ അതെന്ന് പറയുമ്പോൾ വാട്ടറിൽ സെറ്റാകും സെറ്റ്സ് അണ്ടർ വാട്ടറിൽ സെറ്റാകും ഒരു ത്രീ ടു ഫൈവ് ഡേയ്സ് കൊണ്ട് സെറ്റാവും ഇപ്പോൾ ഹൈഡ്രോളിക് ക്ലൈമ് ത്രീ ടൈംസ് ഉണ്ട് ഹൈഡ്രോളിക് ഉണ്ട് മോഡറേറ്റ്ലി ഹൈഡ്രോളിക് ഉണ്ട് ഹൈഡ്രോളിക് എംലൻലി ഉണ്ട് ഇപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഹൈഡ്രോളിക്ലൈം ആണ് ദ വെർട്ടിക്കൽ മമ്പേർസ് ഫിക്സഡ് ബിറ്റ്വീൻ സ്റ്റെപ്സ് ആൻഡ് ഹാൻഡ് റൈൽസ് ആർ നോൺ ആസ് സ്റ്റെപ്സിൻ്റെ ഹാൻഡ് റൈലിനും ഇടയിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു വെർട്ടിക്കൽ ആ ഒരു വെർട്ടിക്കൽ മെമ്പറിൻ്റെ എന്ത് പേരാണ് പറയുന്നത് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ബാലസ്റ്റർ ബാലസ്റ്റർ എന്നാണ് പേര് പറയുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ആൻഡ് ഇക്യുലേറ്റർ ട്രയാങ്കിൾ വിത്ത് സൈഡ് എ ഈസ് ഡാഷ് ഫ്രം എനി ഓഫ് ദ ത്രീ സൈഡ്സ് എക്യുലേറ്റർ ട്രയാങ്കിളിൻ്റെ സെൻ്റർ ഓഫ് ഗ്രാവിറ്റി സൈഡ് എ ആണ് പറഞ്ഞിരിക്കുന്നത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ എ ബൈ റ്റു റൂട്ട് ത്രീ ഇതുപോലത്തെ ചെറിയ ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ട്രയാങ്കിളിൻ്റെ റെക്റ്റാംഗിളിൻ്റെ കോണിൻ്റെ സ്പിയറിൻ്റെ അതുപോലെ തന്നെ സർക്കിളിൻ്റെ എല്ലാത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഇക്വേഷൻസ് പഠിച്ചേക്കുക ഇക്യുലേറ്റർ ട്രയാങ്കിൾ ഇക്വേഷൻ എന്ന് പറയുന്നത് എ ബൈ റ്റു റൂട്ട് ത്രീ എ ലെവൽ ലൈൻ ഈസ് എ ലെവൽ ലൈനിന്റെ ഡെഫിനേഷൻ ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി എ ലൈൻ പാരലൽ ടു മീൻസ് പീരിയോഡൽ സർഫസ് ഓഫ് എർത്ത് ആൻസർ ഓപ്ഷൻ ബി കൺസ്ട്രക്ട് ടെൻ സെൻറ്റിമീറ്റർ തിക്ക് പാർട്ടീഷൻ വാൾ യു വിൽ സെലക്ട് ഓഫ് ഇംഗ്ലീഷ് ബോണ്ട് ഫ്ലമിഷ് ബോണ്ട് ഹെഡർ ബോണ്ട് സ്ട്രെച്ചർ ബോണ്ട് ഒരു ടെൻ സെൻറ്റിമീറ്റർ തിക്ക് പാർട്ടിഷ വാളിന് കൺസ്ട്രക്ഷന് വേണ്ടി ഏത് ടൈപ്പ് ബോണ്ടാണ് സെലക്ട് ചെയ്യുന്നത് ആൻസർ ചെയ്യുന്നത് ഓപ്ഷൻ ഡി സ്ട്രെച്ചർ ബോണ്ടാണ് സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറയുന്നത് സ്ട്രെച്ചർ കോഴ്സ് ഫേസിൽ വരുന്ന ടൈപ്പ് ബോണ്ടാണ് സ്ട്രെച്ചർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ടെൻ ആണ് അപ്പോൾ പാർട്ടിഷ വാളിൻ്റെ കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യുന്നത് സ്ട്രെച്ചർ ബോണ്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്നത് ലാസ്റ്റ് ക്വസ്റ്റിയാണ് കോഴ്സ് തേർട്ടി ഈസിക്കൾ ടു കോഴ്സ് തേർട്ടിയുടെ വാല്യൂ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി റൂട്ട് ത്രീ ബൈ ടു അപ്പോൾ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഒരു ബാക്കി ഒരു തേർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസും കൂടെ തേർട്ടി ത്രീ ക്വസ്റ്റ്യൻസും കൂടെ വരും അത് അടുത്ത ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി അപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിയുമ്പോൾ ബാക്കി വേറെ ടോപ്പിക്കായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് വേറെ ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ഡിസ്കസ് ചെയ്യും അപ്പോൾ ജൂലൈയിൽ നടക്കുന്ന ട്രെയ്സർ എക്സാം എക്സാമിൻ്റെ ഒരു പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പറാണ് അപ്പം നന്നായി പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്